Anatomy of a monocot stem shows the following regions. The first one, epidermis. Okay, it is the outermost layer and parenchymatous, and it provides protection. Okay, cuticle is present. Appa ithrayum characters namukku already ariyavunnathana, appa note cheya, common characters aanu. Then next nokka, appa ee oru diagrathil namukku label cheya. Idil outermost idinde kodukkam epidermis. ओके ट्राइकोम्स मोनोकोट्स मोल ट्राइकोम्स अधिकम आब्सेंट मेन चल मिनस रीती मोनोकोट स्टेमिन्टे पुरम भागम का अब क्यूटिकलिन्टे प्रेजेंस देन एपिडर्मिस एपिडर्मिस कहिंजाल इतुपोले नेरत्ते पढ़िच्चत डिफरेंट आण मोनोकोट स्टेमिन्टे अनाटमी अब इनुल्लिल इंगेने का वरचे वास्कुलार बंडिल्स ओके वास्कुलार बंडिल्स इडल कॉर्टेक्स पर सेपरेशन कूड़ल वर बाकी एला स्पेसिने नमुकोर पेरुक दैट इज कॉल्ड ग्राउंड टिश्यू ओके अब एपिडर्मिसिने ताळे काणुन्न मेन स्पेस ग्राउंड टिश्यू ग्राउंड टिश्यूवल कुरे वास्कुलार बंडिल्स स्कैटर्ड हैव नो स्पेशल ऑर्डर दे आर स्कैटर्ड अदिले वारी वेदरियद वास्कुलार बंडिल्स काणाम कैरेक्टर्स नोक्कां अदिने मुंपे हाइपोडर्मिस एन्न परयुन्न ओरु भागम ओके इन्नर टू दिस एपिडर्मिस ए फ्यू लेयर्स ऑफ हाइपोडर्मिस इज प्रेजेंट ഇതിന്റെ താഴെയായിട്ട് ഹൈപ്പോഡെർമിസിന് ഒരു ഏരിയ കൊടുക്കാം ആൻഡ് ദിസ് ഹൈപ്പോഡെർമിസ് ഈസ് ക്ലിയറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് എങ്ങനെയാണ് ക്ലിയറൻ കൈമാറ്റസ് ആയിട്ടുള്ള ക്ലിയറൻ കൈമ കൊണ്ട് ഫോം ചെയ്ത ഹൈപ്പോഡെർമിസ് പ്രസന്റ് ആണ് അതാണ് ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നല്ല ഡാർക്ക് കളറിൽ ഇങ്ങനെ ഷേഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാണാം അല്ലേ സോ ഹൈപ്പോഡെർമിസ് ഈസ് ക്ലിയറൻ കൈമാറ്റസ് ഇറ്റ് ഈസ് ഫ്യൂ ലെയേഴ്സ് ഫൗണ്ട് ബിലോ എപ്പിഡെർമിസ് Then next direct നമുക്ക് എന്തിലേട്ട് പോകാം വാസ്കുലാർ ബണ്ടിൽസിലോട്ട് പോകാം അപ്പോൾ അതിന്റെ ഇടയിൽ ഈ വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ എന്താണ് കോർട്ടെക്സ് റീജിയൻ പോലെയൊക്കെ കാണുന്ന ഭാഗം അല്ലേ പക്ഷേ കോർട്ടെക്സ് എന്ന് പറയില്ല പകരം ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പേര് കൊടുക്കാം ദേ ആർ പാരൻകൈമാറ്റസ് ആണ് അത് എന്തുകൊണ്ടാണ് ഫോം ചെയ്തത് പാരൻകൈമ കൊണ്ട് ഫോം ചെയ്ത സ്പേസ് ആണ് ക്ലിയർ ദെൻ നെക്സ്റ്റ് ഈസ് അബൗട്ട് ദ ക്യാരക്ടേഴ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് വാസ്കുലാർ ബണ്ടിൽസിന്റെ ഫസ്റ്റ് ക്യാരക്ടർ സ്കാറ്റേർഡ് ഡൈകോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും കണ്ടു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അനാട്ടമി അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ എന്താണ് വാസ്കുലാർ ബണ്ടിൽസ് ഒക്കെ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ദേ ആർ സ്കാറ്റേർഡ് ഇൻ ഗ്രൗണ്ട് ടിഷ്യൂ ബട്ട് ഡൈകോട്ട് സ്റ്റെമ്മിന് റിംഗ് ഫാഷൻ ആണ് അല്ലേ മെനി വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ഫാഷൻ സോ ഫസ്റ്റ് പോയിന്റ് സ്കാറ്റേർഡ് ആൻഡ് സറൗണ്ടഡ് ബൈ സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഓരോ വാസ്കുലാർ ബണ്ടിൽ എടുത്തു കഴിഞ്ഞാലും ആ വാസ്കുലാർ ബണ്ടിലിന്റെ പുറത്തായിട്ട് കംപ്ലീറ്റ് സ്ക്ലിയറൻ കൈമ കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട് തിക്ക് ആയിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട് അപ്പോൾ ഓരോ വാസ്കുലാർ ബണ്ടിലിനും ചുറ്റുമുണ്ട് അല്ലേ അപ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത് സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് എന്നാണ് പറയുന്നത് ദേ ആർ കോൾഡ് ബണ്ടിൽ ഷീത്ത് പ്രസൻസ് ഓഫ് സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ദെൻ നെക്സ്റ്റ് പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് സ്മോളർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് വൺ ഓക്കെ അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾ വരയ്ക്കുമ്പോൾ റെക്കോർഡിൽ വരയ്ക്കുമ്പോഴാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക വാസ്കുലാർ ബണ്ടിൽസ് നമ്മൾ വരയ്ക്കുന്നത് പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് ആർ സ്മോളർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് വൺ പുറത്തോട്ട് വരയ്ക്കുന്ന വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസ് ചെറുതായിരിക്കണം നടുവിലേക്ക് സെൻറ്ററിൽ വരയ്ക്കുന്നത് എന്താ വലുതാണ് എന്ന് വെച്ചാൽ പുറത്തോട്ട് പോകുന്നതിനനുസരിച്ച് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസ് ചെറുതായി ചെറുതായി വരും ഓക്കെ പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽ സ്മോളർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് ഓക്കെ ദെൻ ഓരോ വാസ്കുലാർ ബണ്ടിലിന്റെയും ക്യാരക്ടേഴ്സ് എടുക്കുകയാണ് എന്തൊക്കെയാണുള്ളത് നോക്കാം വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ആരൊക്കെ കാണും സൈലം ഫ്ലോയം ഒക്കെ കാണാം അല്ലേ ചിലപ്പോൾ ക്യാമ്പിയ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് കൺജോയിൻറ്റ് കൺജോയിൻ്റ് ആണ് വാട്ട് ഈസ് മീനിങ് കൺജോയിൻറ്റ് സൈലം ആൻഡ് ഫ്ലോയം പ്രസൻറ്റ് ഇൻ ദ സെയിം ബണ്ടിൽ ഓക്കെ ഒരേ ബണ്ടിലാണ് ശരിക്ക് ഒരേ ബണ്ടിലാവുമ്പോഴാണ് കൺജോയിൻറ്റ് ഒരേ റേഡിയസിൽ വരുമ്പോൾ നമ്മൾ കൊളാറ്ററൽ എന്നുള്ളൊരു ടേം കൂടെ യൂസ് ചെയ്യാറുണ്ട് സോ കൺജോയിൻറ്റ് ആൻഡ് കൊളാറ്ററൽ എന്നൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു ടേം നിങ്ങൾക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിലൊക്കെ കാണാം ഇവിടെ ഒരേ ബണ്ടിൽ എന്ന് പറയുന്നതുകൊണ്ട് കൺജോയിൻറ്റ് എന്ന് പറയുന്നു അപ്പോൾ അത് അത്രയും ടെക്സ്റ്റിൽ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് അപ്പോൾ ഇവിടെ കൺജോയിൻറ്റ് മീൻസ് എന്താണ് സെയിം വാസ്കുലാർ ബണ്ടിൽ കാണാം അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലത്തിൻ്റെ രണ്ട് വലിയ സൈലത്തിന് ഇങ്ങനെ വരയ്ക്കാം മെറ്റാസൈലം അതിൻ്റെ താഴെ ചെറിയൊന്ന് വരയ്ക്കുക പ്രോട്ടോസൈലം ഓക്കെ ഇനി ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് കണ്ണും ഒരു മൂക്കും ഒക്കെ ഉള്ളതുപോലത്തെ സ്ട്രക്ചറാണ് എന്ത് ഒരു സ്കെലിറ്റൽ ടൈപ്പാണ് എന്ത് മോണോകോട്ട് സ്റ്റെം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മോണോകോട്ട് സ്റ്റെമ്മാണോ റൂട്ടാണോ എന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം
अब इत मॉडल इन ई प्रोटोसैल ताड़ेट क्याविटी वरच वर अल രണ്ട് മെറ്റാസൈലത്തിന്റെ മുകളിലായിട്ട് ഇവിടെയാണ് എന്തിന്റെ പ്ലേസ് ഫ്ലോയം ഓക്കേ അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഓരോന്നിലും വരയ്ക്കാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹിയർ ദ കണ്ടീഷൻ ഈസ് എൻഡാർക്ക് എൻഡാർക്ക് ആണ് സോ മെറ്റാസൈലം ഫേസസ് ടുവേർഡ്സ് പെരിഫറി അപ്പോൾ തല തിരിഞ്ഞു നിൽക്കുന്ന ഇവിടെ വരയ്ക്കുന്ന സമയത്തും എന്ത് ചെയ്യണം മെറ്റാസൈലം ഫേസസ് ടുവേർഡ്സ് പെരിഫറി മെറ്റാസൈലത്തിന് പുറത്ത് വരയ്ക്കണം പ്രോട്ടോസൈലം ടുവേർഡ്സ് സെൻറ്റർ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ റീജിയൻ ഓക്കെ ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണിക്കാം ഹിയർ പ്രോട്ടോസൈലത്തിൻ്റെ അടുത്തൊരു സ്പെഷ്യൽ ക്യാവിറ്റി ഉണ്ട് ഒരു വാട്ടർ ഫീൽഡ് ക്യാവിറ്റി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പ്രോട്ടോസൈലം ലാക്യുന പ്രോട്ടോസൈലത്തിൻ്റെ തൊട്ട് താഴെയായി കാണുന്ന വാട്ടർ ഫീൽഡ് ക്യാവിറ്റിയാണ് പ്രോട്ടോസൈലം ലാക്യുന എന്ന് പറയും ഓർ പ്രോട്ടോസൈലം ക്യാവിറ്റി എന്നും പറയാറുണ്ട് ദെൻ ഫ്ലോയ എവിടെ കാണാം മെറ്റാസൈലത്തിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു പ്ലേസ് ഫ്ലോയം ഒരെണ്ണം ലേബിൾ ചെയ്യാം ദിസ് ഇസ് മെറ്റാസൈലം ദിസ് ഇസ് പ്രോട്ടോസൈലം ഹിയർ ഇറ്റ് ഇസ് ഫ്ലോയം ആൻഡ് ഇറ്റ് ഇസ് പ്രോട്ടോസൈലം ലാക്യുന ഓക്കെ അപ്പോൾ കൺജോയിൻ്റ് എന്താണെന്ന് മനസ്സിലായി closed it is closed vascular bundle closed aanu endana adu meaning cambium is absent cambium absent endonana cambium absent it is a monocot stem and there is no secondary growth okay secondary growth illengil cambiyathinte aavashyamilla so it is closed endarch protoxylem faces towards center metaxylem towards periphery adutathu protoxylem lacuna present it is a water filled cavity present below the protoxylem okay ദെൻ പിത്ത് റീജിയൻ ആണ് പിത്ത് റീജിയൻ നമുക്ക് കറക്റ്റ് എന്താണ് സ്പോട്ട് ചെയ്യാൻ കഴിയില്ല പിത്ത് എന്ന് പറയുന്നത് സെൻട്രൽ ഭാഗമാണ് അവിടെയൊക്കെ വാസ്കുലർ ബണ്ടിൽ സ്കാറ്റേർഡ് ആയത് കാരണം അത് കറക്റ്റ് എന്തല്ല ക്ലിയർ അല്ലാത്തൊരു ഭാഗമാണ് പിത്ത് റീജിയൻ ക്ലിയർ സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് എ മോണോകോട്ട് സ്റ്റെം